പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥികളുടെ സ്വത്താണ് ഇപ്പോൾ ചർച്ചാ വിഷയം. വേറെ ഒന്നും കോൺഗ്രസ്സുകാർക്ക് പറയാനില്ല. ജയ്ക്ക് അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് കോൺഗ്രസ് പടച്ചുവിടുന്ന ആരോപണം. ജെയ്ക്ക് സി തോമസിൻ്റെ സ്വത്ത് വിവാദം അനാവശ്യമെന്ന് ജയ്ക്കിൻ്റെ സഹോദരൻ തന്നെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ജയ്ക്കിൻ്റെ കൈവശമുള്ളത് പാരമ്പര്യമായി പിതാവിൽ നിന്നും കിട്ടിയ കുടുംബസ്വത്ത് മാത്രമാണെന്ന് സഹോദരൻ തോമസ് സി തോമസ് സാക്ഷ്യപ്പെടുത്തി. ജയ്ക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സ്വത്ത് ഭാഗം വെച്ചിരുന്നില്ല. ഈ അടുത്താണ് സ്വത്ത് വീതം വെച്ച് നൽകിയത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പായപ്പോൾ ജയ്ക്കിൻ്റെ കൈവശമുള്ള സ്വത്ത് കൂടിയത്. അത് സ്വാഭാവികമാണ്. ഹൈവേ സൈഡിലിരിക്കുന്ന ഭൂമിക്ക് വില കൂടുക സ്വാഭാവികമല്ലേ? എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം അനാവശ്യ പ്രചാരണങ്ങളുണ്ടായി. കുടുംബത്തെ ഇതിലേക്ക് വലിച്ചഴച്ചു. സോഷ്യൽ മീഡിയയിലെ പ്രചാരണത്തിൽ മാനസിക പ്രയാസമുണ്ടെന്നും തോമസ് സി തോമസ് പറഞ്ഞു. 27,98,117 രൂപയാണ് ജെയ്ക്ക് സി തോമസിന് സമ്പാദ്യമായിട്ടുള്ളതെന്നാണ് നാമനിർദ്ദേശ പത്രികയിലുള്ളത്. പണമായി കയ്യിലും ബാങ്കിലുമായി 107,956 രൂപയുണ്ട്. ഭാര്യയുടെ പക്കൽ സ്വർണവും പണവുമായി 555,582 രൂപയുമുണ്ട്. 711,905 രൂപ ബാധ്യതയുമുണ്ട്. സ്വത്ത് വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടെന്നാണ് ജെയ്ക്ക് ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ പിതാവിൻ്റെ പ്രായത്തെ വരെ മോശമായി ചിത്രീകരിക്കുന്നത് കണ്ടപ്പോൾ മിണ്ടാതിരിക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരണമായി രംഗത്തെത്തിയത്. അത് ഏതൊരു മകനും ചെയ്യേണ്ട കടമയാണത്. ജെയ്ക്കിൻ്റെ സഹോദരൻ തോമസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പൊന്ന് കേൾക്കാം. ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനോ പ്രചാരകനോ അല്ല. എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളെയും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന സാധാരണക്കാരനായ ഒരു ദൈവവിശ്വാസിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ സഹോദരനും പുതുപ്പള്ളി മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ ജെയ്ക്ക് സി തോമസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ കാണാനിടയായി. ജെയ്ക്ക് അനധികൃതമായി കോടികൾ സമ്പാദിച്ചെന്നും മറ്റുമൊക്കെയുള്ള ആരോപണങ്ങളോട് പ്രതികരിക്കേണ്ടെന്നാണ് ജെയ്ക്ക് ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ പിതാവിൻ്റെ പ്രായത്തെ വരെ മോശമായി ചിത്രീകരിക്കുന്നത് കണ്ടപ്പോൾ മിണ്ടാതിരിക്കാനായില്ല. എല്ലാവരുടെയും സംശയങ്ങൾ തീർക്കുന്നതിനായി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, ഞങ്ങളുടെ പിതാവിൻ്റെ പ്രായത്തെ സംബന്ധിച്ച്. ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പിതാവിന് ഇപ്പോൾ 100 വയസ്സിനുമേലെ പ്രായമുണ്ടാകുമായിരുന്നു. 2011 അദ്ദേഹം മരിക്കുമ്പോൾ 89 വയസ്സായിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചത് വളരെ വൈകിയാണ്. മലങ്കര യാക്കോബായ സഭയിലെ അഭിവന്ദ്യ മെത്രാപ്പൊലിത്തെ ആയിരുന്ന പെരുമ്പള്ളി തിരുമേനിയുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. വൈകിയ വേളയിലും അദ്ദേഹത്തെ വിവാഹത്തിന് നിർബന്ധിച്ചതും അതിന് മുൻകൈയെടുത്തതും തിരുമേനിയാണ്. ഫാദർ ഗീവർഗീസ് ചട്ടത്തിൽ അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന വിവാഹത്തിൽ തിരുമേനി പങ്കെടുത്തില്ലെങ്കിലും പിന്നീട് എൻ്റെ മാമോദിസ നടത്തിയത് അദ്ദേഹമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ വാർദ്ധക്യകാലത്ത് ഉണ്ടായ മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. 2, ജെയ്ക്കിൻ്റെ സ്വത്തിനെ സംബന്ധിച്ച്. എൻ്റെ പിതാവിൻ്റെ മാതാവും പിതാവും അവരുടെ അയ്മനത്തെ വീട് വിറ്റ് 1930കളിൽ മണർകാടെത്തി സ്ഥലം വാങ്ങി. അന്ന് വാങ്ങിയ സ്ഥലത്തിനു മുന്നിലൂടെ കെ റോഡ് വന്നത് പിന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് അദ്ദേഹം കോട്ടയം ചന്തയിൽ ബിസിനസ് ആരംഭിച്ച് പിന്നീട് ഇവിടെ മണർകാട് സ്വന്തമായി ചെരുപ്പ് കമ്പനിയും തുടങ്ങി. പിന്നീട് 2005 അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബിസിനസ് അവസാനിപ്പിച്ചു. അന്ന് ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു. പിന്നീട് ഞാൻ 2010 അടച്ചുപോയ കട തുറന്ന് നടത്താൻ ആരംഭിച്ചു. ജെയ്ക്ക് പിന്നീടാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നത്. 2019 ജെയ്ക്കും വിവാഹിതനായ ശേഷം ഞാൻ മണർകാട്ടെ ഞങ്ങളുടെ സ്ഥലത്ത് തറവാടിൻ്റെ മുന്നിലായി ബാങ്ക് ലോൺ എടുത്ത് വീട് വെച്ച് മാറി. അതിനു മുമ്പ് തന്നെ പിതാവിൻ്റെ സ്വത്ത് 2 മക്കൾക്കുമായി അമ്മ പകുത്തു തന്നു. ഇപ്പോൾ അമ്മയും ജെയ്ക്കും ഗീതവും തറവാട്ടിലും ഞാനും കുടുംബവും ഞങ്ങളുടെ വീട്ടിലും ഒരേ മനസ്സോടെ ഒരുമയോടെ ജീവിക്കുന്നു. ഹൈവേ സൈഡിൽ ഇരിക്കുന്ന ഭൂമിക്ക് വില കൂടുക സ്വാഭാവികമാണ്. ഇതൊക്കെ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാവുന്ന കാര്യവുമാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നൽകാം. ജെയ്ക്കിനെ നിങ്ങൾക്ക് വിമർശിക്കാം, എതിർക്കാം, പക്ഷേ ഞങ്ങളുടെ പിതാവിനെ വെറുതെ വിടുക. സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിലും ഞങ്ങളുടെ അമ്മയും ഇതൊക്കെ അറിയുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. എഴുതാനും വായിക്കാനും അറിയുന്നില്ലെങ്കിലും ഞങ്ങളുടെ അച്ഛ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും കള്ളത്തരം കാണിക്കരുതെന്ന്. ചിറയിൽ തോമസിൻ്റെ മക്കൾ അങ്ങനെ കള്ളത്തരം ചെയ്യുന്നവരാണെന്ന് ഇന്നാട്ടുകാർ ഒരിക്കലും പറയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കേട്ടല്ലോ, ഇതാണ് യാഥാർത്ഥ്യം. ഇന്നലെ ജെയ്ക്കിൻ്റെ സഹോദരൻ തോമസിൻ്റെ ഈ കുറിപ്പ് പുറത്തു വന്നതോടെ UDF ക്യാമ്പ് മൗനത്തിലാണ്.
ഇതിന് മറുപടി നൽകാൻ അവരുടെ പക്കൽ ആയുധങ്ങളൊന്നുമില്ല. ഒരാളെ തേജോവധം ചെയ്യുന്നതിനും ഒരു പരിധിയൊക്കെയില്ലേ? രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് കുടുംബസ്വത്ത് വേണ്ട എന്ന് വെക്കണോ? കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നത് കുടുംബത്തിലുള്ള എല്ലാവർക്കും കിട്ടാനാണ്. അതിന് എല്ലാവർക്കും അവകാശവുമുണ്ട്. അത് ചാണ്ടിയുമ്മന്റെ കാര്യത്തിനായാലും അങ്ങനെ തന്നെയാണ്. കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കരുത്. വിശദമായി അന്വേഷിച്ചിട്ട് വേണം ഓരോന്ന് പടച്ചുവിടാൻ.